ഇവിടെ ഞാൻ പെട്ടെന്നുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് ഇവിടെ ഉണ്ടായിരുന്ന പല സാധനങ്ങളും തീർന്നുപോയി അതുകൊണ്ട് ഇതൊരു ഇന്ത്യക്കാരുടെ സൂത്രപ്പണിയാണ് സാധാരണ ഇതിനെ വിളിക്കുന്നത് പഞ്ചാമൃതം എന്നാണ് ഇതിൻ്റെ അർത്ഥം അഞ്ച് കൂട്ടുകൾ ചേർത്ത് ഒരു അമൃതം ഉണ്ടാക്കുന്നു എന്നാൽ ഇപ്പോൾ എനിക്കുള്ള വിശപ്പിന് അഞ്ചിൽ കൂടുതൽ കൂട്ടുകൾ ചേർത്ത് ഇത് മികച്ചതാക്കുവാൻ പോവുകയാണ് അത് കാരണം ഇവിടെ പച്ചക്കറികളെല്ലാം തീർന്നു കഴിഞ്ഞിരിക്കുന്നു പിന്നെ ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റുന്ന എല്ലാ സാധനങ്ങളും തീർന്നു പോയിരിക്കുന്നു ആ ഇപ്പോൾ ഇവിടെ ഈ സുന്ദരമായ വാഴപ്പഴങ്ങൾ മാത്രമാണുള്ളത് ഇവയെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ കഴിയില്ല അതുകൊണ്ട് ഇവ കൊള്ളാം അപ്പോൾ ഇതൊരു ഇന്ത്യൻ സൂത്രപ്പണിയാണ് വാഴപ്പഴം അരിഞ്ഞ് അല്പം തേനും നെയ്യും തൈരും ചേർത്ത് എന്നിട്ട് ഇവിടെ ഉണ്ടായിരുന്ന തൈര് കൊള്ളാവെന്ന് ഞാനത് നോക്കട്ടെ അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നല്ലോ ഇവിടെ ആ വാഴപ്പഴത്തെ ചെറുതായി വളരെ നേരിയതായി അരിഞ്ഞെടുക്കുക നിങ്ങൾക്ക് വേണ്ട രീതിയിൽ നിങ്ങൾക്കൽപ്പം പേസ്റ്റ് പോലെ വേണമെങ്കിൽ വളരെ കനം കുറച്ചരിയാം അല്ലെങ്കിൽ ഇതുപോലെ മതി ഇതിനെക്കുറിച്ച് ഒരുപാട് ഒരുപാട് പറഞ്ഞു കേൾക്കുന്ന കാര്യമാണ് പഞ്ചാമൃതം കഴിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ അഞ്ച് കൂട്ടുകളും ചേർത്ത് കഴിക്കുകയാണെങ്കിൽ ഇത് തീർച്ചയായും ഇത് ഏതു തരം തൈറോയിഡിനെയും സന്തുലിതമാക്കുമെന്നാണ് എനിക്ക് തൈറോയിഡിൻ്റെ പ്രശ്നമൊന്നുമില്ല എന്നാലും എല്ലാം സന്തുലിതമാക്കി വയ്ക്കുന്നതിലൊരു തെറ്റുമില്ല കാരണം അത് അത്യന്താപേക്ഷിതമാണ് മനസ്സിനും ശരീരത്തിനും മൊത്തത്തിലുള്ള ക്ഷേമത്തിനും അത്യന്താപേക്ഷിതമാണ് അപ്പോൾ തൈറോയ്ഡ് ഒരു കാര്യമാണ് ആയുർവേദത്തിലാണെങ്കിൽ ചിലർ പറയുന്നത് ഇത് ക്യാൻസർ വരാതെ തടയുമെന്നാണ് ഞാൻ കൂടുതലൊന്നും നോക്കിയിട്ടില്ല എനിക്കിപ്പോൾ പ്രശ്നങ്ങളൊന്നും തന്നെയില്ല പക്ഷെ ഒരു പ്രശ്നമുണ്ട് പ്രശ്നമെന്ന് പറയുന്നത് എനിക്കൊരു നല്ല റെഫ്രിജറേറ്റർ ഇല്ല അതുകൊണ്ട് എൻ്റെ ഭക്ഷണം തീർന്നു പോയി അപ്പോൾ ഈ ഇന്ത്യൻ സൂത്രപ്പണി ഒരു ഗണ്യമായ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കും എനിക്ക് ഞാൻ കൃഷി ചെയ്തിരുന്ന കാലത്ത് ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ ഇത് ഒരുപാട് തവണ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതാണ് എന്നെ സംരക്ഷിച്ചത് നാടൻ പഴങ്ങളും വേറെ ചില കൂട്ടുകളും ഇവയെല്ലാം നിങ്ങളുടെ പക്കലില്ലെങ്കിലും നിങ്ങൾക്കിത് ഉണ്ടാക്കുവാൻ കഴിയും ആ ഇതാണ് കാര്യം ഇനിയും അല്പം ശർക്കര ഇവിടെയുണ്ട് ശരിക്കും പനം ചക്കരയാണ് വേണ്ടത് സാധാരണ ശർക്കര ആയാലും മതി എനിക്ക് നല്ല വിശപ്പുള്ളത് കൊണ്ടും പിന്നെ ഞാനിവിടെ ഒറ്റയ്ക്ക് ആരും നിയന്ത്രിക്കാനില്ലാത്തതുകൊണ്ടും അതുകൊണ്ട് ഞാൻ അല്പം കൂടുതൽ ശർക്കര ചേർക്കുകയാണ് കുറച്ച് പനം ശർക്കര പനയിൽ നിന്നും എടുത്തത് നെയ്യ് നെയ് 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 എനിക്ക് ഈ നെയ്യുടെ കാര്യത്തിൽ എനിക്ക് അത്ര താൽപ്പര്യമില്ല അതുകൊണ്ട് അല്പം ഇടാം നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ചേർക്കാം ഇത് വളരെ പ്രധാനമാണ് േലയ്ക്ക ഇല്ലാതെ വേണ്ടത്ര സ്വാദ് ലഭിക്കില്ല ഇതൊരു പാചക ഷോ അല്ല ഇതൊരു അതിജീവന ഷോയാണ് ഓക്കെ ഇതൊരു കുക്കിംഗ് ഷോ അല്ല ഇതൊരു നിങ്ങളുടെ പക്കൽ കുറച്ച് വാഴപ്പഴങ്ങൾ ഉണ്ടെങ്കിൽ എങ്ങനെ അതിജീവിക്കാമെന്നാണ് അതിനെക്കുറിച്ചാണ് ഈ ഷോ എന്തായാലും ഇന്ന് എനിക്ക് അല്പം സമയം ലഭിച്ചതിനാൽ ഞാൻ ടെക്നോളജി കുറച്ച് ആരാഞ്ഞു ഞാനിവിടെ രണ്ട് ക്യാമറകൾ വെച്ചിരിക്കുകയാണ് മറ്റേ ക്യാമറയിൽ എൻ്റെ മുഖം കാണുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം അതോ രണ്ടായിട്ട് മുറിച്ചിട്ടുണ്ടോ എനിക്കറിയില്ല ഇതെങ്ങനെയുണ്ട് ഒരല്പം ഏലക്കായി ചേർക്കണം ഇത് നിങ്ങൾക്ക് ഇത് നിങ്ങൾക്ക് കിറുക്ക് പിടിക്കുന്നതിനെ കുറിച്ചല്ല ഇതൊരു അസാധാരണമായ സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായാൽ അതായത് നിങ്ങൾക്ക് നല്ല ബിശപ്പുണ്ട് കയ്യിലാണെങ്കിൽ കുറച്ച് വാഴപ്പുഴം മാത്രമേ ഉള്ളൂ ഇവിടെ ഇനി എനിക്ക് തോന്നുന്നത് ഇവിടെ അല്പം ഇതാണ് എൻ്റെ പ്രശ്നം ഇതെൻ്റെ ഒരു ചെറിയ പ്രശ്നമാണ് സാധനങ്ങൾ തിരികെ അതിൻ്റെ സ്ഥാനത്ത് വെച്ചില്ലെങ്കിൽ കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടാകും കഴിഞ്ഞ മുപ്പത്തൊമ്പത് വർഷങ്ങളായിട്ട് ഞാൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഞാൻ തേൻ ധാരാളം ഉപയോഗിക്കുകയാണ് കാരണം മിക്കവാറും വൈകുന്നേരം വരെ ഞാൻ കഴിക്കാൻ പോകുന്ന ആകെയുള്ള ഭക്ഷണം ഇതായിരിക്കും കാരണം ഞാൻ പുറത്തുനിന്ന് ഒന്നും തന്നെ കഴിക്കാറില്ല എല്ലാം അകത്തു തന്നെയുണ്ട് ആ ഇതാണ് സ്പൂൺ കൊണ്ട് തേൻ എടുത്തുള്ള പ്രശ്നം ഒറ്റപ്പണിയേ ഉള്ളൂ ഇതുകൊണ്ട് മാത്രമേ കാര്യമുള്ളൂ ഞാൻ വളരെ കാലമായി തേൻ ഉപയോഗിച്ച് വരുന്നുണ്ട് പല വ്യത്യസ്ത രീതികളിൽ തേനെടുക്കാനുള്ള ഒരേ ഒരു വഴിയും അത് അത് ഭാഗ്യവശാൽ ഭാഗ്യവശാൽ വളരെ ഭാഗ്യവശാൽ എന്തായാലും ഇവിടെ ഇരിക്കുന്ന തൈര് അത്രയ്ക്ക് നല്ല അവസ്ഥയിലല്ല അല്പം പുളിച്ചു പോയിട്ടുണ്ട് എന്നാലും ഇപ്പോഴും ഉപയോഗിക്കാം അതുകൊണ്ടാണ് ഞാൻ കുറച്ചധികം തേൻ ഒഴിച്ചത് ഭാഗ്യവശാൽ 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 ഈ ഇന്ത്യൻ സൂത്രപ്പണികൾ ഞാനിങ്ങനെ ഞാൻ ഞാനിങ്ങനെ കൃഷിസ്ഥലങ്ങളിൽ ഒറ്റയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് അവിടെ എൻ്റെ ആകെയുള്ള ഭക്ഷണം ഒന്നുകിൽ നിലക്കടല അല്ലെങ്കിൽ നാളികേരം അപ്പോൾ നിലക്കടലയായാലും നാളികേരമായാലും അവ പൊട്ടിക്കാത്ത പുതിയ നാളികേരമുണ്ടെങ്കിൽ ഒരു മാസത്തേക്ക് പാക്കറ്റ് ഫുഡായി അത് വേണമെങ്കിൽ രണ്ട് മാസത്തേക്കും മൂന്ന് മാസത്തേക്കും കൂടി വയ്ക്കാം ഒരു കാലത്ത് ഞാൻ മാസങ്ങളോളം ഞാൻ ഇങ്ങനെ കഴിഞ്ഞിട്ടുണ്ട് വെറും കുതിർത്ത നിലക്കടലയും വാഴപ്പഴവും വാഴപ്പഴം പാവപ്പെട്ടവൻ്റെ ഭക്ഷണമായിരുന്നു കുറേയൊക്കെ അതിനെ ആശ്രയിച്ചായിരുന്നു എൻ്റെ അതിജീവനം കാരണം നിങ്ങൾ നിങ്ങൾക്കൊരുകുല വാഴപ്പഴം കെട്ടിത്തൂക്കിയിട്ടിട്ട് അത് മാത്രം കഴിച്ച് ജീവിക്കുക അല്ലെങ്കിൽ ഞാൻ നാളികേരം സൂക്ഷിച്ചിരിക്കും പൊട്ടിക്കാത്ത നാളികേരങ്ങൾ നല്ല വിശപ്പുണ്ടാകുമ്പോൾ മറ്റൊന്നും കഴിക്കാനില്ലെങ്കിൽ വെള്ളം കുടിക്കുക നാളികേരം പൂളി കഴിക്കുക അത് നിങ്ങൾക്ക് പോഷണം തരും അതുതന്നെ ഒരുപാട് കാലം ജീവനോടെയും ആരോഗ്യത്തോടെയും നിലനിർത്തി നിങ്ങൾ അതിനോട് യോജിച്ചേ തീരൂ ഇന്ന് പഞ്ചാമൃതം അല്പം ആഡംബരം നിറഞ്ഞതായി മാറിയിരിക്കുന്നു കാരണം ഞാൻ പറഞ്ഞ പോലെ ഒരു പക്ഷേ ഒരു ഒരുപക്ഷേ അല്ല പക്ഷവും ഇന്നത്തെ ആകെയുള്ള ഭക്ഷണം ഇത് മാത്രമാണ് എനിക്ക് ഡ്രൈവ് ചെയ്യുകയും വേണം ചിലപ്പോൾ ഞാനൊന്ന് നടക്കാൻ പോയേക്കാം പുറത്ത് അതിനുശേഷം ഇത് ഇത് കുറച്ച് ഉണക്കമുന്തിരിയാണ് നോക്കൂ ഇതെല്ലാം വളരെ നല്ല സാധനങ്ങളാണ് ഡ്രൈ ഫ്രൂട്ട്സും മറ്റും കാരണം ഇത് ഇവ അതിജീവിക്കും ഫ്രിഡ്ജ് ഇല്ലാതെ തന്നെ ഇല്ലാതെ നിങ്ങൾക്കും അതിജീവിക്കാം ഇതെല്ലാം വളരെ നല്ല സാധനങ്ങളാണ് ഇവ നിങ്ങൾക്ക് വേണ്ടത്ര പോഷണം നൽകും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഇത് സാധാരണയായി അഞ്ച് കൂട്ടാണ് പക്ഷേ ഞാനിന്ന് അല്പം കൂടുതൽ ചേർത്തിട്ടുണ്ട് വാഴപ്പഴം നാളികേരം തേൻ പനഞ്ചക്കര അല്ലെങ്കിൽ ശർക്കര നെയ് അല്പം തൈര് ഇത് മറ്റെല്ലാത്തിനെയും പുളിപ്പിക്കില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം അത് കാരണം ശരിക്കും തൈര് സൂക്ഷിച്ചു വെച്ചില്ല തൈര് ശരിയായി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് അല്പമേ എടുത്തുള്ളൂ പിന്നെ ഇതാ എന്റെ അടുത്ത് അല്പം മണ്ടിപ്പരിപ്പുണ്ട് എന്നിട്ട് അതിനെ ചെറുതാക്കാം അങ്ങനെ ചെയ്താൽ ഇത് ഇത് വേറിട്ട് നിൽക്കില്ല ലോകത്ത് നിൽക്കുന്നത് പോലെ അല്ലല്ല അത്ര നല്ല രീതിയിലല്ല പെരുമാറുന്നത് പക്ഷേ എന്ത് ചെയ്യാൻ എനിക്ക് വിശക്കുന്നുണ്ട് ഒരാൾ വിശന്നാൽ സ്വാഭാവികമായിട്ട് അയാൾക്ക് ദേഷ്യം വരും പക്ഷേ എനിക്ക് ദേഷ്യം വരില്ല എനിക്ക് വിശക്കുന്നു അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾ നിങ്ങളെൻ്റെ മോശമായ പെരുമാറ്റത്തെ കുറച്ച് സഹിക്കണം അപ്പോൾ ഞാൻ ഈ അണ്ടിപ്പരിപ്പുകളുടെ കൂടെ ഇറക്കാലം ചിലവഴിച്ചിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് ഇവ ഇല്ലാതെ ഒരു ദിവസം പോലും കഴിയാൻ സാധിക്കില്ല അതുകൊണ്ട് അല്പം അണ്ടിപ്പരിപ്പ് ചേർക്കുന്നു ഇവയൊക്കെ അത്ഭുതകരമായ വസ്തുക്കളാണ് എല്ലാത്തിനും പുറമേ അണ്ടിപ്പരിപ്പ് ഞാൻ ട്രക്കിങ്ങിന് പോയിരുന്ന കാലത്ത് ഹിമാലയങ്ങളിലേക്ക് ഞാൻ ഒറ്റയ്ക്ക് പോയിരുന്ന കാലത്ത് അണ്ടിപ്പരിപ്പും ഉണക്ക മുന്തിരിങ്ങയും കൊപ്രയും നിങ്ങൾക്കറിയോ ഉണങ്ങിയ നാളികേരം എൻ്റെ ജീവൻ നിലനിർത്തിയത് അവയാണ് ഞാനവയെ മറന്നിട്ടില്ല അതുകൊണ്ട് എനിക്ക് അവയോട് എന്നും നന്ദിയുണ്ട് ഞാൻ എവിടെയൊക്കെ പോയാലും അവ എപ്പോഴും എൻ്റെ കൂടെ തന്നെ കാണും കാരണം എൻ്റെ ജീവിതം എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് ശരിയായ ഭക്ഷണം എല്ലായ്പ്പോഴും ലഭ്യമാവില്ല എന്നാൽ എന്നാൽ ഈ പകർച്ചവ്യാധിയുടെ കാലത്ത് എനിക്ക് നല്ലവണ്ണം ഭക്ഷണം ലഭിക്കുന്നുണ്ട് കാരണം ഞാൻ വീട്ടിൽ തന്നെയാണ് ഇന്ത്യയിലായാലും എവിടെ എന്നാൽ ഒരിക്കൽ കൂടി ഈ യാത്രാദാഹം ഈ നാടോടി എന്നെ ഈ ചെറിയ വണ്ടിയിലേക്ക് ഈ ചെറിയ വണ്ടിയിലേക്ക് പിടിച്ചിട്ടിരിക്കുകയാണ് അല്ല 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 ആ അതൊന്നും അല്ല കേട്ടോ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് ഹോട്ടലുകളിലും മറ്റു സ്ഥലങ്ങളിലും പോയി പകർച്ചവ്യാധികളെ സമ്പാദിക്കാതിരിക്കാനുള്ള ആകെ ഒരു വഴി അത് ഈ ക്യാമ്പറിനുള്ളിൽ കഴിയുന്നതാണ് സഞ്ചരിക്കുന്ന ഒരു വീട് ചിലർ വിചാരിക്കുന്നുണ്ടാവും ക്യാമ്പർ ഒരു ലക്ഷറിയാണ് നല്ല ദിവസം ഒരുപാട് ജോലിയുണ്ട് നിങ്ങളുടെ വീട് സഞ്ചരിക്കുകയാണെങ്കിൽ നമുക്കൊരുപാട് ജോലി ഉണ്ടാവും ഇതാ ഇവിടെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമല്ല ഇന്ന് ഞാൻ ടെക്നിക്കലായും വളരെ മുന്നിലാണ് ടെക് ഹൈ കാരണം ഞാൻ രണ്ട് ക്യാമറയാണ് ഒരേ സമയം ഉപയോഗിക്കുന്നത് ഇതിലേറെ എന്ത് വേണം നിങ്ങൾക്ക് എൻ്റെ ഈ ബ്രേക്ക്ഫാസ്റ്റ് ഇഷ്ടപ്പെട്ടോ ക്ഷമിക്കണം ഇന്ന് എൻ്റെ കയ്യിൽ ഇത് മാത്രമേ ഉള്ളൂ നിങ്ങളാണെങ്കിൽ വളരെ ദൂരെയുമാണ് Thank you for watching!